ഗതാഗത നിയമലംഘനങ്ങൾ പിടികൂടാനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ 20 മുതൽ പ്രവർത്തന സജ്ജമാകും. മൈ ഗോഡ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. 726 ക്യാമറകളാണ് മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് സ്ഥാപിച്ചത്. പണി വരുന്നുണ്ടവരാച്ച. ഇവൻ ഇവിടെ ഉള്ളപ്പോ എന്നെ വന്ന് കാണണമായിരുന്നു. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്. ഹെൽമെറ്റിന് 500 രൂപയാണ് പിഴ ഈടാക്കുന്നത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. വണ്ടി ഓടിക്കുന്ന ആള് ഹെൽമെറ്റ് വച്ചിട്ടില്ലെങ്കിൽ 500 രൂപ പിഴയാക്കും. വണ്ടി ഓടിക്കുന്ന ആൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, പിന്നിരിക്കുന്ന ആൾ ഹെൽമെറ്റ് വച്ചിട്ടില്ലെങ്കിൽ അതിനും 500 രൂപ പിഴയാക്കും. രണ്ടുപേര് ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ 1000 രൂപ പിഴയാക്കും. ഈ ഡ്രൈവിങ്ങിനിടെ ഫോൺ വിളിക്കുന്നതിന് 2000 രൂപ പിഴ ഈടാക്കും. എന്തേലും ഇപ്പോ 2000 രൂപ എടുക്കാനില്ല. അടിപൊളി. AI ക്യാമറകൾ വന്നാൽ ഏമാന്മാർ കുടുങ്ങുമോ? കുടുങ്ങില്ല. കാരണം മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, ജഡ്ജിമാർ തുടങ്ങിയ പ്രമുഖരുടെ നിയമലംഘനങ്ങളോട് നിർമ്മിത ബുദ്ധി ക്യാമറകൾ കണ്ണടയ്ക്കില്ലെങ്കിലും ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കാനാണ് സാധ്യത. ഓ, അപ്പൊ മന്ത്രിയാണെങ്കിലാവാം നിയമലംഘനം, വയലേഷൻ ഓഫ് ട്രാഫിക് റൂൾ. മന്ത്രിമാർക്കാവാമെങ്കിൽ ആ പോയില്ലേ, അതുപോലെ സകലർക്കും ആവാം. സകല സേവകർക്കുമാകാം, സേവകക്കാർക്കുമാകാം, സകല അവണമാർക്കുമാകാം, അധികാരത്തിന്റെ മുടയുള്ളത് ഷേവിംഗാർക്കുമാകാം. ഹാപ്പി ബർത്ത്ഡേ ആരാധിപ്പിൻ അർമാദിക്കിൻ. സാഗലെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.